പറഞ്ഞപ്പോൾ അമ്മ അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അച്ഛാ എനിക്കൊരു പെങ്കൊച്ചിനെ ഇഷ്ടമായിരുന്നു. അച്ഛൻ അത് അമ്മയുടെ അടുത്ത് ഒന്ന് പറയുവോ? എന്നാ അച്ഛാ എന്റെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നീ ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്ത നിന്റെ പുറകിൽ ഞാനൊരു തൂണ് പോലെ നിൽക്കും. അമ്മേ എന്താ രണ്ടുപേരും കൂടെ? എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമായിരുന്നു. ഏതാ പെണ്ണ്? പണയൽ അമ്പലത്തിനടുത്തുള്ള ജാനകിയമ്മയുടെ മോള് മീനാക്ഷി. ഓ ജാനകിയുടെ മോളായിരുന്നോ? അവള് നിന്നെ കയ്യും കണ്ണും കാണിച്ച് വളച്ചെടുത്തതല്ലയോടാ. അവിടെ തൊലിവെളുപ്പി നീ അങ്ങ് വീണുപോയല്ലയോ. അവിടെ അമ്മയ്ക്ക് ഇടയ്ക്ക് ജോത്സ്യനെ കാണുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഇനി എന്തെങ്കിലും മന്ത്രവാദം ചെയ്ത് എന്റെ കുഞ്ഞിനെ മയക്കെടുത്തതാണോ ഈശ്വര? നമ്മുടെ മോന്റെ ഇഷ്ടം. എടാ നിന്റെ അമ്മയോട് ഇഷ്ടമുണ്ടായിരുന്ന നീ ഈ പരിപാടി ചെയ്യുമായിരുന്നോ? എന്നാലും നിന്റെ അമ്മയുടെ മുഖത്ത് നോക്കി നിനക്ക് പറയാൻ എങ്ങനെ ധൈര്യം വന്നോന്നാ ഞാൻ ആലോചിക്കുന്നത്. മകളുടെ പ്രേമം വീട്ടിൽ പറഞ്ഞപ്പോൾ അമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? അമ്മേ എനിക്കൊരാളെ ഇഷ്ടമാ. എവിടുള്ളതാ മോളെ പയ്യൻ? അമ്മേ ഹരിപ്പാടുള്ളതാ, റെയിൽവേയിലാ ജോലി. എന്റെ മോള് പയ്യനോട് പറ വീട്ടുകാരുമായിട്ട് വന്ന് ആലോചിക്കാൻ. നമ്മുടെ മോനും പറഞ്ഞായിരുന്നു ഒരു ഇഷ്ടം. അവൻ ഇഷ്ടപ്പെട്ട അവളുണ്ടല്ലോ, അവടെ കൂട്ടല്ല എന്റെ മോള്. കുഞ്ഞുനാള് മുതലേ എന്റെ മോളെ എല്ലാവർക്കും ഇഷ്ടമാണ്. അവിടെ അച്ചടക്കവും സൗന്ദര്യമൊക്കെ കാണുമ്പോഴേ പയ്യന്മാർ ഇങ്ങോട്ട് വന്ന് ചോദിച്ചില്ലല്ലേ ഉള്ള അത്ഭുതം. കഴിഞ്ഞാഴ്ച ജോത്സ്യൻ എന്തോ പറഞ്ഞത് ഇങ്ങോട്ടൊരു ആലോചന വരുമെന്നല്ലയോ? അത് സത്യമായില്ലേ? നിങ്ങളെന്തോ മനുഷ്യ പുറപുറുക്കുന്നത്. നീ പറഞ്ഞത് കറക്റ്റാന്ന് പറയുമായിരുന്നു. രണ്ട് കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് ചെലവ് കൂടുന്നൊരു കൂടക്കവേ. കുളിക്കാൻ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ മോനും മരുമോളും ഇതുവരെ എഴുന്നേറ്റില്ലയോ? പുതുമോടികളല്ലയോ, ഇച്ചിരി നേരം ഒന്ന് കിടന്നുറങ്ങിക്കോട്ടെ. പുതുമോടി കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി, ഇതുവരെ അവൻ ദർശനം നല്ലതായിട്ട് തന്നിട്ടില്ല. നടയൊന്ന് തുറന്നാലോ കൊച്ചമ്മയും പുറയന് കാണും. അട തുറക്കുന്നതോ എവിടെങ്കിലും പോകാൻ വേണ്ടി മാത്രം. എന്തിനാ പെതുക്കെ പറയുന്നത്? ഞാൻ എന്റെ വീട്ടിൽ ഒച്ച എടുത്തേ സംസാരിക്കത്തുള്ളൂ. വേണമെന്നുള്ളൊരു മാത്രം ഇവിടെ താമസിച്ചാൽ മതി. നിങ്ങളുടെയും കൂടെ കാര്യമാ പറഞ്ഞത്. എന്റെ വിശാലം, നമ്മുടെ മോൾ അവിടെ ചെന്നിട്ട് എപ്പോഴും ബെഡ്റൂമിനകത്ത് കഥവടച്ചിരിക്കുവാന്നാ പറയുന്നത്. അപ്പോൾ അമ്മായിമ്മ വിളിച്ചപ്പോ പറഞ്ഞില്ലയോ നീ അവളെ ഒന്ന് ഉപദേശിച്ചോ? എന്തോ മനുഷ്യ നിങ്ങൾ ഈ പറയുന്നത്, അവര് പുതുമോടികളല്ലയോ? മോനും മരുമോളും പുതുമോടികളാണ്. അവർക്ക് എന്തെങ്കിലും മിണ്ടാനി പറയാനൊക്കെ കാണത്തില്ലേ മനുഷ്യ? എപ്പോഴും ഇപ്പൊ അമ്മായിപ്പന്റെ അമ്മായിമ്മയുടെ മുന്നിലൊക്കെ സംസാരിക്കാൻ പറ്റൂ. അതുപോലെ തന്നെ അവന് പല പല ആവശ്യങ്ങൾ കാണത്തില്ല, അത് അവൾ കൂടെ നിന്ന് വേണ്ടേ ചെയ്തു കൊടുക്കാൻ. ആ പിന്നെ വേണം വേണം, രണ്ടിടത്ത് രണ്ട് ലോയ. വിശാലം എന്തിനാ പെതുക്കെ പറയുന്നത്? എന്റെ വീട്ടിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ സംസാരിക്കും. ഇവിടെ എന്തിനാ പെതുക്കെ പറയുന്നത്? ഞാൻ എന്റെ വീട്ടിൽ ഒച്ച എടുത്തേ സംസാരിക്കത്തുള്ളൂ. വേണം എന്റെ വിശാലം, നമ്മുടെ മോള്, എന്റെ വിശാലം, നമ്മുടെ മോൾ അവിടെ ചെന്നിട്ട് എപ്പോഴും ബെഡ്റൂമിനകത്താന്നാ പറയുന്നത്. അവിടെ ഒരു പണിയും ചെയ്യുന്നില്ലെന്ന് അമ്മ. എന്റെ വിശാലം, ഒരു മിനിറ്റ് തൊണ്ട.